നമ്മൾ എല്ലാവരും മീൻ പൊള്ളിക്കാറുണ്ട്. അത് വാഴയിലയിലാണേലും മൺചട്ടിയിലാണെങ്കിലും ഒക്കെ പൊള്ളിച്ചെടുക്കാറുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരേ ചേരുവകൾ മാത്രം ചേർത്ത് ഒരേ രുചിയിൽ മീൻ പൊള്ളിച്ചാൽ എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുകയില്ല. ഓരോ പ്രാവശ്യവും ഓരോ രീതിയിൽ വ്യത്യസ്തമായ രുചികളിൽ മീൻ പൊള്ളിച്ചെടുക്കുന്നതാണല്ലോ ഓരോ വീട്ടമ്മയുടെയും കഴിവ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പൊള്ളിച്ചെടുത്ത ഒരു മീനാണ് ഇത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കുക്കൂത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രത്യേക രുചിയിലുള്ള അയില പൊള്ളിച്ചതിൻ്റെ ചേരുവകളും ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് രണ്ട് വലിയ അയലയാണ് എടുത്തിരിക്കുന്നത്. ഇത് വൃത്തിയാക്കി ഇതുപോലെ അടുപ്പിച്ച് വരഞ്ഞു വെക്കണം. ഒരു വലിയ സവാള, രണ്ട് തക്കാളിപ്പഴം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാരങ്ങ, ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. ഒരു 15 വെളുത്തുള്ളി അരി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതും വലുതെന്ന് പറയാൻ രണ്ടോ മൂന്നേ ഉള്ളൂ, ബാക്കി എല്ലാം ചെറുതാണ്. 3 പച്ചമുളക്, 1 പിടി ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, കറിവേപ്പില, ഉപ്പ്, കായപ്പൊടി, വെളിച്ചെണ്ണ. മീൻ അയില ആദ്യമായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഒത്തിരി മസാലയൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല, വളരെ കുറച്ച് മസാലയേ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. പകുതി മഞ്ഞൾപ്പൊടി, പകുതി മല്ലിപ്പൊടി, എടുത്തു വെച്ചേക്കുന്നതിൻ്റെ പകുതി മുളക് പൊടി, എല്ലാം എടുത്തു വെച്ചേക്കുന്നതിൻ്റെ പകുതി എടുത്താൽ മതിയേ. കുരുമുളക് പൊടി, അങ്ങനെ തന്നെ ഉലുവാപ്പൊടി, പിന്നെ ഒരു അല്പസ്വല്പം കൂടിയോ കുറഞ്ഞോ പോയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, നാരങ്ങാനീര്, ഞാൻ ഈ 1 നാരങ്ങയുടെ നീര് മുഴുവനെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം. ഇത് ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തീരെ പൊടിയായിട്ടല്ല, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചതച്ചെടുക്കാനുള്ളതാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് ഇഞ്ചി ഒന്ന് ചെറുതാക്കി വെച്ച്, ചുവന്നുള്ളി ഒന്നും ചെയ്തിട്ടില്ല, പച്ചമുളകും വലിയ വെളുത്തുള്ളി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. സവാള അവസാനം അരിഞ്ഞെടുത്താൽ മതി. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കണം. അതിനെ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇത് ഒരു പകുതി വേവില് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് അടച്ചു വെക്കാം, ഇതൊന്നും നോക്കാം, ഇതൊന്ന് മറിച്ചിടാം. ഇതുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കാം. അയിലയുടെ മൂപ്പ് എന്തായെന്ന് നോക്കാം. പകുതി മൂത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. ഈ എണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർക്കാം. തീ കുറച്ച് വെച്ചാൽ മതി, കാരണം ഈ ഇതിൻ്റെ ഈ അംശങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് അത് കരിഞ്ഞു പോകും. കുറച്ച് കറിവേപ്പില ചേർക്കാം, അതൊന്ന് മുറിച്ചാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് സവാള ചേർക്കാം.
സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഈ കൂട്ടാണ് ഈ മീൻ പൊള്ളിച്ചതിൻ്റെ ഏറ്റവും വലിയ രുചി. ഇനി തീ ഒരല്പം കൂട്ടിക്കൊടുക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം. കരിഞ്ഞു പോകാതെ ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയൊക്കെ പച്ച ചുവയൊന്ന് മാറിക്കിട്ടണം. ഇപ്പം ഈ മസാലയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മുളക് പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാം. ചെറു തീയിൽ വെച്ച് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിപ്പഴം ചേർക്കാം. ഇനി ഒരല്പം കൂട്ടിക്കൊടുക്കണം. മീൻ ഉപ്പ് ചേർത്താണ് മസാലയ്ക്കുള്ള ഉപ്പ് ചേർക്കാം. തക്കാളിപ്പഴവും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ വാട്ടി ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കാം, കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഐലമീൻ വെക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കണം. അമിതമായിട്ട് മസാല വേണ്ട. ഇനി ഇതൊന്ന് കെട്ടിയെടുക്കണം. ഒരു വാഴനാര് കൊണ്ട് തന്നെ നമുക്ക് കെട്ടാം. വാഴനാരില്ലെങ്കിൽ നൂല് കൊണ്ട് കെട്ടിയാൽ മതി. ഇപ്പം രണ്ട് മീനും വാഴയിലയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് ഒരു 8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോഴത്തേക്കും തീ കുറച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാനൊന്നുമില്ല, വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡിയായി ഉണ്ടോ? നല്ല ഇതായിട്ട് നല്ലൊരു മണമാണ് ഇതിൻ്റെ അകത്തു നിന്ന് വരുന്നത്. നമ്മൾ ആ ചേർത്ത പ്രത്യേക മസാലക്കൂട്ടിൻ്റെയാണ് ഇത്രയും നല്ല മണം വരുന്നത്. നമുക്ക് സവാളയും തക്കാളിപ്പഴവും ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി മീൻ കിട്ടുമ്പം നിങ്ങൾ ഇതുപോലെ ഇന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള മീനാണല്ലോ അയല. അതുകൊണ്ടാണ് ഞാനിത് അയല ചെയ്ത് കാണിച്ചത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. ഈ വീഡിയോകൾ നിങ്ങളുടെ വാട്സാപ്പിൽ കിട്ടാൻ എൻ്റെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യണം. അതുപോലെ പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.